ഹലോ, വെൽക്കം ബാക്ക് ടു ബി ദ സൺഷൈൻ. ഇത് ഉമ്മയാണ്. ഇന്നത്തെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ കുറെ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. എന്റെ പാൻട്രി ഓർഗനൈസേഷൻ. അപ്പൊ പാൻട്രിയിലെ രണ്ട് സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്തേക്കാന്ന്. ഈ പാൻട്രിയിൽ കാണുന്ന എല്ലാ കണ്ടെയ്നേഴ്സും ആമസോണിൽ നിന്നുള്ളതാണ്. പാൻട്രി എന്ന് എഴുതിയിരിക്കുന്ന വൈനൽ സ്റ്റിക്കർ ആമസോണിൽ നിന്നാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എല്ലാം ബി പി എ ഫ്രീ ആണ്. അതിൻ്റെ രണ്ട് സെറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ സ്റ്റീൽ കണ്ടെയ്നേഴ്സും അതും ആമസോണിൽ നിന്നുള്ളതാണ്. ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഈ കണ്ടെയ്നറുകളുടെ അളവിനനുസരിച്ചിട്ടാണ് വാങ്ങുക. അതിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരു സ്റ്റോറേജ് കൂടി ഉണ്ട് ബേസ്മെൻറ്റിൽ. അപ്പോൾ എക്സ്ട്രാ സ്റ്റഫൊക്കെ ഞാൻ അവിടെയാണ് സ്റ്റോർ ചെയ്യാറ്. പാൻട്രിയിലെ എല്ലാ പാത്രങ്ങളും സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഉടനെ തന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാൻട്രിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലേബൽസ് എല്ലാം തന്നെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഒരു റൈറ്റിംഗ് പെന്നും കൂടി ഉണ്ടായിരുന്നു. ചില പാത്രങ്ങളൊക്കെ ലേബിൾ ചെയ്യാതെ കാണാം. അതെന്താണെന്ന് വെച്ചാൽ അതിലെ സാധനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഒരു പെർമനൻറ്റ് ലേബൽ ഉപയോഗിക്കാത്തത്. പയറുവർഗ്ഗങ്ങൾ, പപ്പടം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഇതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയത് കാരണം അത് തീരുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയ ഹെൽപ്ഫുള്ളാണ്. ഈ വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് അരി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 10 LBS ബാഗ് കൊള്ളുന്ന അളവിലുള്ളതാണിത്. പൊടികളെല്ലാം സ്റ്റീൽ കണ്ടെയ്നേഴ്സിലാണ്. പുട്ടുപൊടി, അപ്പത്തിൻ്റെ പൊടി, ഗോതമ്പ് പൊടി, റവ ഇതെല്ലാം സ്റ്റീൽ കണ്ടെയ്നേഴ്സിലാണ് ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റീൽ കണ്ടെയ്നേഴ്സും ആമസോണിൽ നിന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഈ വലിയ കണ്ടെയ്നേഴ്സും ആ സെറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. 8 ചെറിയ കണ്ടെയ്നർ, 3 വലുത്, 3 മീഡിയം, അങ്ങനെയുള്ളൊരു സെറ്റാണ് അതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാൻട്രി ഇങ്ങനെ ഓർഗനൈസ്ഡ് ആൻഡ് ലേബിൾഡായി സൂക്ഷിച്ചാലുള്ള മറ്റൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ പുറകെ ഓരോന്ന് ചോദിച്ചൊന്നും നടക്കേണ്ടി വരില്ല. നേരെ പാൻട്രി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ പാൻട്രിയുടെ ഉള്ളിൽ കാണുന്ന ഇന്നർ ഷെൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡോറിലുള്ളത് ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാൻട്രി വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.